നമ്മുടെ ചങ്ക് ഫ്രണ്ടിനെ കാണാൻ വേണ്ടി നോബി റോക്കി എന്റെ കൂടെ എൽ കെ ജി തൊട്ടിട്ട് 12-ാം ക്ലാസ് വരെ അല്ലേ, 12-ാം ക്ലാസ് വരെ ഒരുമിച്ചായിരുന്നു. ഒരുമിച്ച് പഠിച്ചെന്ന് പറയാൻ പറ്റില്ല, പഠിക്കാറില്ലായിരുന്നല്ലോ അതുകൊണ്ട്. അപ്പൊ ഞാനിവിടെ വന്നപ്പോട്ടല്ലോ ഡെയിലി പുറത്തുനിന്നായിരുന്നു ഫുഡ് ഓർഡർ ചെയ്തോണ്ടിരുന്നത്. കഴിച്ച് 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 വയറിന്റെ പരിപ്പിളായി. അപ്പൊ ഞങ്ങൾ വിചാരിച്ചോണ്ടല്ലോ ഇന്നൊരു ചെറിയ സ്ഥാനം ഒന്ന് മാറ്റി പിടിക്കാം, ഒന്ന് കുക്ക് ചെയ്യാന്ന് വിചാരിച്ചു. എന്താ പറഞ്ഞേ എന്താ പറയങ്ങളെ, ചൂരക്കറി, ഒരു അസാധ്യ ചൂരക്കറിയാണ് വെച്ചാലേ ചെയ്യാൻ പോണു. അപ്പൊ തുടങ്ങിയല്ലേ. നമ്മൾ പോയി കുറച്ച് ചൂര വാങ്ങി, ഏകദേശം ഒരു 1.5 കിലോ എടുക്കാമ്പോ 300 രൂപയ്ക്ക് വേണ്ടിയാണ്. ഞാൻ വിചാരിച്ച നാട്ടിനേക്കാളും ഭയങ്കര വിലയാണെന്നാണ്. പക്ഷെ ഇത് റീസണബിൾ ആണ് കേട്ടോ, 300 രൂപയ്ക്ക് ഒരു 1.5 കിലോ എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല, ബെസ്റ്റ് ആയിരുന്നു. പച്ചക്കറി എത്തി, മൺചട്ടി ഇല്ലാത്ത നമ്മൾ ഒരു സ്റ്റീൽ പാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പം വെച്ച് ഫംഗ്ഷൻ സെറ്റ് ചെയ്യട്ടെ. കുറച്ച് വെളിച്ചെണ്ണ, കെ പി എൽ ശുദ്ധി കിടക്കട്ടെ. തീരും ഉണ്ടല്ലോ, 1.5 കിലോ, 1.5 അല്ലോ, 1.5. കുറച്ച് കടുക്, അതേപോലെ തന്നെ കുറച്ച് ഉലുവയും മീൻകറി അല്ലേ, ഒന്ന് പൊട്ടി വരണം. ഒന്ന് കുറച്ച് ഉള്ളി, കുറച്ച് പച്ചമുളകും കുറഞ്ഞ് കിടക്കുന്നത്. അങ്ങനെ നമുക്ക് ജിഞ്ചർ ഗാർലിക് ടേസ്റ്റ് കൂടെ ആഡ് ചെയ്യാം. ഇഞ്ചിയൊക്കെ നല്ല മടിയന്മാരായത് കാരണം ഞങ്ങൾ ഇഞ്ചിയൊന്നും വേടിച്ചില്ല, വെയിറ്റായിട്ട് തന്നെ ഞങ്ങൾ വേടിക്കും. കുറച്ച് മഞ്ഞൾ, നമ്മൾ ആലപ്പുഴക്കാരായത് നമ്മൾ കുറച്ച് മുളക് കൂടുതൽ വേണമല്ലോ. നമ്മുടെ കുറച്ച് ഫിഷ് മസാലയും കൂടെ താങ്ങിയില്ല, എങ്ങാനും കുളമായി കഴിഞ്ഞാല് നമ്മുടെ മസാലയുടെ പച്ചമുളക് ഏറെക്കുറെ മാറി മാറി വരുന്നുണ്ട്. കുറച്ച് തക്കാളിയും കൂടെ അങ്ങ് കയറി, ഒന്നിനൊരു കുറവാണ്, എല്ലാം കൂടുതലാകും. ഈ തക്കാളി നമ്മുടെ കുറവ് കൂടി ഇല്ലാത്ത കാരണം ഓപ്ഷൻ ഇല്ല. ഉപ്പിട്ടിട്ടില്ല, ഉപ്പും കുടങ്ങ് ചേർക്കാം, മറന്നതിനെ കുറച്ച് ഉപ്പും കുടങ്ങ് സെറ്റ് ചെയ്തേക്കാം. എടാ ഇങ്ങനെ ഈ സംഭവമൊക്കെ ചെയ്ത് കഴിഞ്ഞാണല്ലോ നാട്ടിൽ ചെല്ലുന്ന ഭാര്യ സ്ഥിര അടുക്കളക്കാരാക്കോന്നൊരു സംശയമുണ്ട്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വേണ്ട. വെള്ളം മീൻകറി മാറി സാമ്പാറാവും ഇവനെന്നെ ഉണ്ടല്ലോ. കുറച്ച് നേരം അവിടെ നിന്ന് തിളക്കാം, അമ്മ തിളച്ച് നല്ല സെറ്റ് ആണ്. ഇനി നമുക്ക് മീനങ്ങി പോകാം. സംഭവം കൊള്ളാന്ന് തോന്നുന്നു, ഇതുവരെ ഇതുവരെ വളരെ ശരിയാണ്. നമ്മുടെ നോവിയാണെന്ന് ബലിയാട് ടേസ്റ്റ് ചെയ്യുന്ന നോവിയായിരിക്കും. ആംബുലൻസ് ഒക്കെ നേരത്തെ വിളിച്ച് പറഞ്ഞേക്കാം. ഇനി ഇവൻ അവിടെ ഇരിക്കട്ടെ, മൂടി വയ്ക്കാം. തിളച്ച് മറിയാം കേട്ടോ, കുറച്ച് ഉപ്പിടാം. ഇനിയാണ് മൊമെന്റ് ഓഫ് ട്രൂത്ത്. നമ്മൾ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്, കുറച്ച് കറി എടുത്തിട്ട് വർഷങ്ങൾക്ക് ശേഷം ഒരു മീൻകറി സെറ്റ് ചെയ്തത്. ഏഹ് ഇനി നമുക്ക് നോമിനോട് ചോദിക്കാം എങ്ങനെയുണ്ട് സംഭവം.
നീ മറ്റേ വീഡിയോക്ക് വേണ്ടി പറയരുത് കേട്ടോ, സത്യം സത്യമായിട്ട് തന്നെ പറയണം. സോ ഫ്രണ്ട്സ്, എന്തായാലും നോബി അപ്രൂവ് ചെയ്തിട്ടുണ്ട് സാധനം പൊളിയാണെന്ന്. ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, ഞാൻ ചുമ്മാ തള്ളിയാണെന്ന് പറയുന്നത് അടിപൊളി. മെയിൻ പക്ഷെ നമ്മുടെ നാട്ടിൽ അത്ര ഫ്രഷ് സംഭവം അല്ല, അതിന്റെ ഒരു ചെറിയ ഇതുണ്ട് അല്ല, അല്ലെങ്കിൽ സംഭവം കിടുകയാണ്. ഞാനിത് വഴി വെള്ളമൊക്കെ നിങ്ങളും പറ്റുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. മാത്രമല്ല ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നോബി എന്താ ചെയ്യണ്ടേ? കഴിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, എന്തായാലും പുതിയ വീഡിയോ ചെയ്യാനായിട്ട് നിങ്ങൾ തന്നെയാണ് പ്രോത്സാഹനം, അത് തരണം അല്ലേ, അത് നിങ്ങൾ എനിക്ക് തരണം. ഓക്കെ ഗൈസ്, എന്തായാലും പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.